കവിതയ്ക്ക് വാക്കുകളാണ് മാധ്യമം എങ്കിൽ നൃത്തത്തിന് ചലനമാണ്. അതുകൊണ്ട് മനസ്സിനെ ചലനാത്മകമാക്കുന്ന ഒരു തുടക്കം വഴി വളരെ ക്രിയേറ്റീവ് ആയി ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. ആ നർത്തകിക്കും ഈ സ്ഥാപനത്തിനും നന്ദി. The music we had together is more than music. The bread we broke together is more than bread. അങ്ങനെ ഒരു ദിവസമായിരിക്കട്ടെ ഇത് എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. ചരിത്രത്തിൽ ഒരു പക്ഷേ രക്ഷാകർത്താവ് ഇത്ര പ്രാധാന്യം അനുഭവിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. മുമ്പൊന്നും ഇതുപോലെ നിറഞ്ഞ ഒരു രക്ഷാകർത്തൃ സമിതിയെക്കുറിച്ച് ഓർക്കാനേ സാധിക്കുമായിരുന്നില്ല. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ രക്ഷാകർത്താക്കളുടെ പേരെഴുതി അധ്യാപകർ തന്നെ ഒപ്പിട്ട് ആണ് ആ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അധ്യാപകരെ ഉണ്ടാകുമായിരുന്നുള്ളൂ. അച്ഛനെ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ വിളിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ അതിഭീകരമായിരുന്നു. ഒരച്ഛനും അത് ക്ഷമിച്ചിരുന്നില്ല അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നാം വിദ്യാർത്ഥികളുടെ അവസ്ഥയിൽ വളരെ വളരെ തൽപരരായിരിക്കുന്നു. കാലം നന്നായി പുരോഗമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് ഒരാൾ മറ്റൊരാളെ കണ്ടാൽ മകൻ എവിടെ പഠിക്കുന്നു, മകൾ എന്ത് ചെയ്യുന്നു എന്നേ ചോദിക്കൂ. അല്ലാതെ പഴയതുപോലെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടല്ല. മുഖ്യമായ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി, അത് രക്ഷാകർത്താവായിരിക്കുന്നു നമ്മുടേത്. അത് ചിലപ്പോൾ ഒരു പരിമിതിയാണ്, ചിലപ്പോൾ ഒരു സാധ്യതയും ആണ്. അപ്പോൾ പരിമിതി എന്ന് പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ രക്ഷാകർത്താക്കൾ അങ്ങേയറ്റം പ്രൊഫഷണലായിരിക്കുന്നു വിദ്യാർത്ഥികളെക്കാൾ. പ്രൊഫഷണലായി എന്ന് പറയുന്നതിലെ പ്രശ്നം ഭാവിയിലെ മകൻ്റെ മകളുടെ പ്രൊഫഷനെക്കുറിച്ചുള്ള ആകുലതയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആകുലതയേക്കാൾ അവരെ നയിക്കുന്നത് എന്നതാണ് അതിലെ ചെറിയ ഒരു സങ്കടം. കാരണം പ്രധാനമാണ് മികച്ച ജോലി, പ്രധാനമാണ് ആദരവുള്ള പദവി, പ്രധാനമാണ് ഈ കൺസ്യൂമറിസ്റ്റ് വേൾഡിൽ പൊട്ടൻഷ്യൽ പർച്ചേസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വളർത്താൻ ശ്രമിക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ പർച്ചേസറെയാണ്, ഒരു അധികാരമുള്ള ഉദ്യോഗസ്ഥനെയാണ്, ഒരു പദവിയുള്ള വ്യക്തിത്വത്തെയും ആണ്. അത് പ്രധാനം തന്നെ. ഇന്നിപ്പോൾ ഏത് പദവിക്കാണ് കൂടുതൽ പ്രാധാന്യം, ആ പദവിക്കാകണമെന്നില്ല, 10 or 15 വർഷം കഴിഞ്ഞാൽ പ്രാധാന്യം. അതുകൊണ്ട് ഇന്നത്തെ മൂല്യവ്യവസ്ഥയിൽ ആർക്ക് പ്രാധാന്യമുണ്ടോ അയാളാക്കാനാണ് നാം ശ്രമിക്കുന്നത്. കുട്ടികൾ ചിലപ്പോൾ 10 or 15 വർഷം കഴിയുമ്പോൾ നിങ്ങളെ ദുഷിച്ചു പറയാൻ തുടങ്ങി എന്ന് വരാം. കാലം മാറും. അന്ന് എന്തെന്തിനൊക്കെയാണ് പ്രാധാന്യം എന്ന് ആർക്കറിയാം. ഒന്ന്. രണ്ടാമതായി, കേരളത്തിലെ സ്കൂളുകളിൽ കോളേജുകളിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റിംഗ്. അതെന്താണെന്നറിയാമോ? വിദ്യാർത്ഥി തിരോധാനം ചെയ്യുകയും പരീക്ഷാർത്ഥി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ്. ഇന്ന് എല്ലായിടത്തും പരീക്ഷാർത്ഥി മാത്രമാണ്. പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയേക്കാൾ വളരെ കൂടിയിരിക്കുന്നു. പരീക്ഷയിലുള്ള മാർക്ക് പലപ്പോഴും അയാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നേർ സാക്ഷ്യപത്രമാകണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലോകത്ത് വിദ്യാർത്ഥികളില്ലാതായിരിക്കുന്നു. വിദ്യാഭ്യാസം പതുക്കെ അപ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, ഇവിടെ നിശ്ചയമായും അങ്ങനെയല്ല എന്നതിൻ്റെ തെളിവുകൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെ. അപ്പോൾ അവിടെയും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു സർവൈവറെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ പെശകും അല്ലേ. പണ്ട് ഒരു ഫിലോസഫറും ഒരു മാഷും കൂടി കാട്ടിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുലിയെ കാണുകയും പുലി അവരുടെ നേരെ എടുത്ത് ചാടുകയും ചെയ്തപ്പോൾ രണ്ടാളും ഓടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഓടി, ജീവന് വേണ്ടിയുള്ള ഓട്ടമല്ലേ. അങ്ങനെ ഓടുമ്പോൾ
മാഷ് അയാളോട് പറഞ്ഞു, ഫിലോസഫറോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഓടിയിട്ട് എന്താ കാര്യം, എന്തായാലും പുലി പിടിക്കും, ഇങ്ങനെ കഷ്ടപ്പെടണോ എന്ന് ചോദിച്ചു. നമ്മൾ പുലിയോടുണ്ടോ മത്സരിച്ചാലാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഫിലോസഫർ പറഞ്ഞു, അതിന് ആര് പുലിയോട് മത്സരിക്കുന്നു, ഞാൻ നിങ്ങളോടല്ലേ മത്സരിക്കുന്നത്, ആര് പിന്നിലാവുന്നോ അയാളെയാണ് പുലി പിടിക്കുക. നമ്മൾ തമ്മിലേ ഈ ലോകത്തിൽ മത്സരമുള്ളൂ. അങ്ങനെയുള്ള ഒരു മത്സരത്തിൻ്റെ ജാഗ്രത ഉണ്ടായാൽ പോരാ നമുക്ക്, മറിച്ച് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. ഈ അടുത്ത ദിവസം നമ്മുടെ ബേബി മെമ്മോറിയലിലെ ഒരു ഡോക്ടർ അനൂപ് കുമാർ, അദ്ദേഹമാണ് നിപ്പ വൈറസ് ആണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അനേകം പേർ മരിക്കുമായിരുന്നു എന്നതിലൊരു സംശയവുമില്ല. അദ്ദേഹം അത് കണ്ടുപിടിച്ചത് തൻ്റെ ഒരു സാമർത്ഥ്യം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം നല്ല വായനക്കാരനായി, ഈസ് മോർ ദാൻ എ ഡോക്ടർ. അതുകൊണ്ട് തൊട്ടു മുമ്പ്, അതിന് തൊട്ടടുത്ത ആഴ്ച, തൊട്ട് മുമ്പത്തെ ആഴ്ച അയാൾ വായിച്ചിരുന്നു ഈ നിപ്പ വൈറസിനെ. അയാൾ വായിച്ചിരുന്നു ബംഗ്ലാദേശിലെ, മലേഷ്യയിലെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അതിൻ്റെ ഭീതി ഒരു വായനക്കാരനെന്ന നിലയിൽ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം, തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രോഗം, ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്ത ഒരു രോഗം, പെട്ടെന്ന് മാരകമായി വർദ്ധിക്കുന്ന ഒരു രോഗം വന്നപ്പോൾ ഓർമ്മ വരുന്നത് ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച്. വായനയിലൂടെയാണ് ഒരു പക്ഷേ നിപ്പ 13 ദിവസം കൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നിപ്പയെ നിയന്ത്രിച്ചപ്പോൾ ഒരു രസം കൂടി പറയട്ടെ. അതിനിടയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ പ്രത്യേകത, അവർ ഭരിക്കുമ്പോൾ എല്ലാം അവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നേരെയാകുന്നത് എന്നും, അവർ പിന്നെ ഭരിക്കുമ്പോൾ വരുന്ന തടസ്സങ്ങളൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്നും അവർ വിചാരിക്കും. അങ്ങനെ കേരളത്തിൽ നിപ്പ ഈ വിധത്തിൽ അവസാനിക്കുന്നതിന് കാരണം തങ്ങളുടെ ഭരണകൂടമാണ് എന്ന് വിചാരിച്ചു വന്ന് മാത്രമല്ല, വടകരയിൽ ഈ അനൂപ് കുമാറിന് ഒരു സ്വീകരണം നൽകിയപ്പോൾ, ഞാൻ അയാളുടെ അധ്യാപകനാണ്, എന്നെ ക്ഷണിച്ചിരുന്നു അയാളെ സ്വീകരിക്കാൻ. അവിടുന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്, നമ്മൾ ഈ മലേഷ്യയും ബംഗ്ലാദേശിനെയും ഒക്കെ അപേക്ഷിച്ച് എത്ര മികച്ച മനുഷ്യരാണ്, എത്ര പെട്ടെന്ന് നമ്മൾ ഈ നിപ്പയെ നിയന്ത്രിച്ചു, അവരെത്ര പേർ മരിച്ചു അവിടെ. അയാൾ മറന്നുപോയ കാര്യം, അവിടെ അത്രയും പേർ മരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് നിപ്പയാണ് ഇത് എന്ന് മനസ്സിലായത് എന്നാണ്. അവരത്രയും രക്തസാക്ഷികളാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അവർ ജയിച്ചതാണ്. നമ്മളിലൂടെ, ഈ വിവരണത്തിലൂടെ, ഈ അറിവിലൂടെ, ഈ ഡോക്ടറിലൂടെ പകർന്നതിലൂടെ എന്നർത്ഥം അതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദർഭമാണ്. അത് നമ്മളെ തുണച്ചിരിക്കണം എപ്പോഴും. നിങ്ങളെ തുണയ്ക്കുന്ന ഒന്ന് ഈ എഡ്യൂക്കേഷനാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഭാരതത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിന് ആരൊക്കെ വേണം? മികച്ച സാമ്പത്തിക വിദഗ്ധരുണ്ടാകണം, മികച്ച തത്വചിന്തകരുണ്ടാകണം, മികച്ച ചരിത്രകാരന്മാരുണ്ടാകണം, തീർച്ചയായും മികച്ച ഡോക്ടർമാരുണ്ടാകണം, മികച്ച എഞ്ചിനീയർമാരുണ്ടാകണം, മികച്ച കലാകാരന്മാരുണ്ടാകണം. ഇവരൊക്കെ ഉണ്ടാകാൻ നിങ്ങളായിരിക്കണം സഹായമായിരിക്കേണ്ടത്. ഇതിലേതെങ്കിലും കുറച്ച് പേരുണ്ടാകുന്ന ഒരു ലോകത്തിൻ്റെ പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. മികച്ച ഗായകനും മികച്ച നർത്തകിയും ഒക്കെ ഉണ്ടായാൽ മാത്രം സമ്പന്നമാകുന്ന ഒരു ലോകത്തിന് വേണ്ടി പരിശ്രമിക്കണം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ മകന്, അയാൾ ഫുട്ബോൾ കളിച്ച് നടക്കണു, ആർക്കറിയാം ഒരുപക്ഷേ നമ്മുടെ ഈ മോശം ഗ്രൗണ്ടുകളിൽ വെച്ച് പോലും ഒരു വലിയ കളിക്കാരനുണ്ടായി മാറിക്കൂടാ എന്ന്. അയാൾ എപ്പോഴും ക്രിക്കറ്റ് കളിക്കണു, വേണ്ട, ക്രിക്കറ്റിൽ ഒന്ന് മുഖം കാണിച്ചാൽ മതി, ജീവിതം സന്തുഷ്ടമായി. ഭാവിയിൽ ഒന്നാം തരമായി പാടുന്ന ഒരാൾക്ക് പാട്ടുകാരനാകാൻ വേണ്ടതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? വേണ്ടത് കൂടിയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അയാളെ പിടിച്ചെന്തിനാ ഡോക്ടറാക്കുന്നത്?
അലർമേൽ വല്യ പോലെ ആകാവുന്ന ഒരു നൃത്തക്കാരിയെ നിങ്ങളെന്തിനാണ് ഒരു എഞ്ചിനീയറാക്കി കഷ്ടത്തിലാക്കുന്നത്? നിങ്ങൾ തടസ്സം നിന്നുകൂടാ ഈ വളർച്ചയ്ക്ക്. കാരണം ഒരു സാമ്പത്തിക വിദഗ്ധനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏത് ഡോക്ടറേക്കാളും പ്രതിഫലവും മാന്യതയും പദവിയും ഉണ്ടാകും. മാത്രമല്ല, അയാൾക്ക് ആ ജോലി ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് അലീനേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. ജീവിതത്തിലെ വലിയ പ്രയാസം അതാണ്. നമുക്കിഷ്ടമില്ലാത്ത ജോലി വലിയ ജോലിയാണ്. അത് ചെയ്യേണ്ടി വരുന്ന ഒരാളും സന്തുഷ്ടരായിരിക്കുകയില്ല. എങ്ങനെയുള്ള ജോലിയാണ് ഒരാൾക്ക് സന്തോഷം പകരുക? അവനവൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരംശമെങ്കിലും സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന തൊഴിൽ മാത്രമേ ആർക്കും സന്തോഷം പകരുകയുള്ളൂ. നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പണ്ട് ഒരു പുലി പൂർണ്ണ ഗർഭിണിയാണ്, ഒരാട്ടിൻ പറ്റത്തെ കണ്ടപ്പോൾ എടുത്തു ചാടി പ്രസവിച്ചു പോയി, അത് ചത്തും പോയി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈ ആടുകൾ അതിനെ കൂടെ കൂട്ടി അതിനെ വളർത്തി. പക്ഷേ പുല്ലാണ് തിന്നുക, വെള്ളമാണ് കുടിക്കുക, ഈ ആടിനെ പോലെ തന്നെയാണ്. അത്ര സൗമ്യഭാവത്തിലാണ്, കണ്ടാ പുലിക്കുട്ടിയാണ് എന്ന് മാത്രം. ഒരു ദിവസം ഒരു പുലി ആ വഴിക്ക് വരികയും അങ്ങനെ ഈ ആടും ആട്ടിൻ പറ്റമൊക്കെ ഓടിപ്പോവുകയും ചെയ്തപ്പോൾ ഈ പുലിക്കുട്ടി ബാക്കിയായി. അപ്പോൾ ഈ പുലി ചോദിച്ചു, നീ എന്താ ഇവിടെ? അപ്പോൾ അതിങ്ങനെ അന്തം വിട്ടു നിന്നു. അപ്പോഴും ഈ പുലി പറഞ്ഞു, നീ ആ കൂട്ടത്തിൽ പെട്ടതല്ല, നീ എൻ്റെ കൂട്ടത്തിലാണ്, വാ നീ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നദീമുഖത്തേക്ക് വിളിച്ചു. നദിയിൽ പ്രതിഫലിച്ച തന്നെയും ആ പുലിയെയും പുലിക്കുട്ടിയെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് അത്ഭുതപ്പെട്ടു, ഒരേ പുലിരിക്കുന്നു, അനിയനും ജ്യേഷ്ഠനും പോലെ, അച്ഛനും മകനും പോലെ. അയാളിങ്ങനെ മറ്റേയാൾ നിർവിശേഷമായി നോക്കി, വാ എന്ന് പറഞ്ഞ് പിന്നെയും കൂട്ടി. അയാൾ ഒരു മുയലിനെ പിടിച്ച് അതിൻ്റെ ഇറച്ചി ഇയാൾക്ക് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചപ്പോൾ ആളിപ്പടരുന്ന സ്വാദിൻ്റെ ഒരു ജ്വാലയാണ് ശരീരത്തിലൊട്ടാകെ. ഇതുവരെ പുല്ലായിരുന്നു ആ പുലി തിന്നിരുന്നത്, അത് കഴിക്കേണ്ടത് ഇത്. അതാകെ മാറുന്നു. അങ്ങനെ മാറിയപ്പോൾ അതിന് മനസ്സിലാവുന്നു, താൻ പുലിയാണ്. ഒരു പക്ഷേ ഭാവിയിലെ പുലികളെ ചിലപ്പോൾ നിങ്ങൾ ആടിനെ പോലെ വളർത്തുന്നുണ്ടാകണം. അതിൻ്റെ സാഹചര്യത്തിലേക്ക് അതിനെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എത്രയോ പേർ ഈ വലിയ പൊട്ടൻഷ്യാലിറ്റി ഉള്ളത് നമ്മുടെ സങ്കല്പത്തിന് അത്രമാത്രം അവരെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് പിൻവാങ്ങുന്നുണ്ടാകാം ഈ ലോകത്ത്. അത്തരം ഒരു പിൻവാങ്ങലിനും നിങ്ങൾ ഇടം കൊടുക്കരുത്. വാസ്തവത്തിൽ ഏത് തൊഴിലിനും, പ്രത്യക്ഷത്തിൽ കേമമല്ല എന്ന് തോന്നുന്ന ഏത് തൊഴിലിനും സർഗാത്മകതയുണ്ടാകാം. അയാൾക്ക് അത് ക്രിയേറ്റീവ് ആയിരിക്കാം. ഇങ്ങനെയാണ് ഒരാൾ നല്ല വെയിലത്ത് പാറ ഉടച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തോന്നി, എനിക്ക് വയ്യായി തൊഴിൽ ചെയ്യാൻ. സൂര്യനിങ്ങനെ പ്രഭയോടെ നിൽക്കുകയാണ്. അയാൾ വിചാരിച്ചു, എനിക്ക് സൂര്യനായ കൊള്ളാമായിരുന്നു എന്ന്. ചില അപൂർവ ദിവസങ്ങളിൽ ഏതാഗ്രഹവും ദൈവം കേൾക്കും. ചില അപൂർവ ദിവസങ്ങളിൽ അത് നമുക്കറിയാൻ സാധിക്കും. ഒരു പാട്ടുകാരിക്ക്, ഒരു നൃത്തക്കാരിക്ക്, ഒരു എഴുത്തുകാരന്, ക്രിയേറ്റീവായി എന്ത് ചെയ്യുന്ന ആൾക്കും മനസ്സിലാവും ചില പ്രത്യേക ദിവസങ്ങളിൽ ദൈവം പ്രസാദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നിലവിലുള്ള ഒരു മുറിയിൽ വെച്ച് ഒരു എഴുത്തുകാരനും എഴുതുകയില്ല. എഴുതുമ്പോൾ നിലവിൽ വരുന്ന അപൂർവമായ ഒരു മുറിയിൽ വെച്ചാണ് ഒരാൾ എഴുതുക. നിലവിൽ വരും നൃത്തം ചെയ്യുമ്പോൾ നിലവിൽ വരുന്ന പുതിയ ഒരു ഉടൽ കൊണ്ടാണ് ഒരാൾ വലിയ നൃത്തം ചെയ്യുക. പാടുമ്പോൾ നിലവിൽ വരുന്ന പുതിയ ഒരു ശബ്ദം കൊണ്ടാണ് ഒരാൾ അസാധാരണമായി പാടുക. ടി എം കൃഷ്ണ എല്ലാ ദിവസവും ഒരുപോലെ പാടുകയില്ല, ചിലപ്പോഴാണ് പാടുക. എല്ലാവരും അങ്ങനെ ആണ്. അപ്പോൾ ഇങ്ങനെ ദൈവം പ്രസാദിക്കുന്ന ദിവസമായിരുന്നുകൊണ്ട് ദൈവം ഇത് കേട്ടു, ആഗ്രഹം സാധിപ്പിക്കാമെന്ന് വെച്ചു. അയാൾ ഉടനെ സൂര്യനായി.
സൂര്യനായി പ്രഭയോടെ ചുറ്റും ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു മഴമേഘം വന്നിട്ട് അതിനെ മറച്ചു കളയുന്നു. തന്നെയും മറയ്ക്കുന്ന, അല്ലെങ്കിൽ സൂര്യനെയും മറയ്ക്കുന്ന മേഘമായി തീരണം എനിക്ക് എന്ന് ആര് വിചാരിച്ചു? ആൾ വിചാരിച്ചു. ഇപ്പോൾ സൂര്യനാണ്, ഉടനെ അയാൾ മേഘമായി. ദൈവം വിചാരിച്ചു. അന്ന് ദൈവത്തിൻ്റെ വളരെ രസികൻ ദിവസമായിരുന്നു. ആയിക്കോട്ടെ എന്തും എന്ന് വിചാരിക്കുന്ന ദിവസം. അങ്ങനെ അയാൾ മേഘമായി. മേഘമായപ്പോൾ ഒരു കാറ്റ് വന്ന് അയാളെയും കൊണ്ട് അങ്ങ് പോയി. അയ്യോ, കാറ്റിൻ്റെ കയ്യിൽ അയാൾക്കൊരധികാരവുമില്ല. അയാൾ വിചാരിച്ചു, എനിക്ക് കാറ്റായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. ഉടനെ അയാൾ കാറ്റായി. അങ്ങനെ കാറ്റായി തീർന്ന അയാൾ പോയി ഒരു വലിയ പർവ്വതത്തിൽ ചെന്ന് മുട്ടി നിന്നു. അപ്പുറം പോകാൻ കഴിയുന്നില്ല. അപ്പോഴയാൾ വിചാരിച്ചു, എനിക്ക് പർവ്വതമായാൽ മതിയായിരുന്നു എന്ന്. അയാൾ പർവ്വതമായി. അങ്ങനെ പർവ്വതമായിട്ട് താഴോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ താഴെ ഇരുന്ന് ഒരു ആയുധം ഉപയോഗിച്ച് തന്നെ വെട്ടി വെട്ടി ചെറുതാക്കുന്നു. കുറേ നാളുകൾ കഴിഞ്ഞാൽ താൻ ഇല്ലാതാകും. അയാൾക്കല്ലേ വലിയ ശക്തി, എനിക്ക് അയാളായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അയാളാണ് ഇയാൾ. ഇത്ര സഞ്ചരിച്ചിട്ടാണ് താൻ ഇവയ്ക്കൊക്കെ, താൻ ആഗ്രഹിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നത്, താൻ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നു, അവരൊക്കെ ആഗ്രഹിക്കുന്ന പദവിയാണ് തൻ്റേത് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ വളരെ താമസിച്ചു എന്ന് വരും. അത്തരമൊരു താമസവും നിങ്ങൾക്കില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിങ്ങനെ വളർന്ന് വളർന്ന് ഇരിക്കണം. കുട്ടികൾക്ക് നല്ല അനക്ഡോട്ടുകളും നല്ല കഥകളും ഒക്കെ കേൾക്കാനും അറിയാനും സാഹചര്യമുണ്ടാകണം ബാല്യം മുതൽ. അപ്പോഴേ മനസ്സ് വലുതാകും, അല്ലെങ്കിലും മനസ്സൊക്കെ വളരെ ചുരുങ്ങിയിരിക്കും. ഒരു ഇലഞ്ഞിത്തറയിൽ പാറപ്പുറത്ത് ഒരാൾ കിടന്നുറങ്ങുക. കണ്ണു തുറന്നു നോക്കിയപ്പോൾ, ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ വലിയ ഇലഞ്ഞി മരത്തിന് നന്ന ചെറിയ കൈകളാണുള്ളത് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അയാൾ ദൈവത്തെക്കുറിച്ച് വിചാരിച്ചു, എന്തൊരു പൊട്ടനാണ് ഈ ദൈവം. വലിയ ഇലഞ്ഞി മരത്തിന് ചെറിയ കൈകൾ, തൊട്ടപ്പുറത്തതാ എണീറ്റ് നിൽക്കാനാകാത്ത കുമ്പള വള്ളിക്ക് വലിയ കുമ്പളങ്ങ, എന്തൊരു കഷ്ടം എന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇലഞ്ഞിക്കുരു അയാളുടെ നെഞ്ഞിൽ വീണു. അപ്പോഴയാൾക്ക് മനസ്സിലായി, ദൈവം പൊട്ടനല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. കുമ്പളവള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കുമ്പളങ്ങിയായിരുന്നു വീണത് എങ്കിൽ ഇലഞ്ഞി മരത്തിൽ നിന്നും അയാൾ ഉണ്ടാകുമായിരുന്നില്ല. എത്ര സൂക്ഷ്മമായി, എത്ര മനോഹരമായി സംവിധാനം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഭൂമി എന്നത്. നാം സർഗാത്മകതയുടെ ദൈവത്തെ സങ്കല്പിച്ചു പോവില്ലേ? ആരാണെങ്കിലും അങ്ങനെ സങ്കല്പിച്ചവരാണ് നമ്മുടെ ദൈവങ്ങളൊക്കെ എന്നർത്ഥം നമ്മൾ. അപ്പോൾ ഈ ഒരു വലിയ ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റി പോലെ രസകരമായ ഒന്നുമില്ല. അതിനുള്ള അനുഭവം കൊടുക്കണം. നിങ്ങളുടെ എന്ത് പഠിക്കുമ്പോഴും പഠിക്കുന്നത് ഒരു വലിയ ലേണർ ആകാൻ ആയിരിക്കണം. അത് ആനന്ദകരമായിരിക്കും അവസാനം വരെ. അല്ലാത്ത പഠനമൊക്കെ 20-ഓ 21-ഓ വയസ്സിൽ അവസാനിച്ച് പിന്നീട് തൻ്റെ മരണാനന്തര ജീവിതം ജീവിക്കും. അല്ലാതെ 20-ഓ 21-ഓ വയസ്സിൽ വലിയ ജോലി കിട്ടിയ ഒരാൾ പുതുതായി ഒന്നും ചെയ്യുകയില്ല. പണം വാങ്ങും. സർവം ആളുകളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ പർച്ചേസറായിട്ട് അയാൾ മാറും. നിറയെ പെട്ടികളുമായി അയാൾ പടികളിറങ്ങി വരുന്നത് കാണാം. പക്ഷെ ശുദ്ധശൂന്യത. മനസ്സ് നിറയണ്ടേ? മനസ്സ് വേണ്ടേ അയാൾക്ക്? അയാൾക്ക് മനസ്സ് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്. അയാൾക്ക് എല്ലാം കാണാൻ സാധിക്കണം. അയാൾക്ക് നല്ല ഫുട്ബോൾ കാണണം അയാൾ, നല്ല പാട്ട് കേൾക്കണം അയാൾ. അതിൽ നിന്നൊന്നും അയാളെ നിങ്ങൾ പിടിച്ചു മാറ്റരുത്. നല്ല നൃത്തം കാണണം അയാൾ, നല്ല കഥകൾ വായിക്കണം അയാൾ. അത്ഭുതപ്പെടണം. ഈ ലോകത്തിൻ്റെ അത്ഭുതം എന്നതിന് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണ്. അപ്പോൾ എന്തൊരു കഥയാണ് നോക്കുക. ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കുഞ്ഞു കഥ പറയാൻ ഞാൻ നിങ്ങളോട്. എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് ആ കഥയിൽ എന്നറിയാം. ഒന്നുമില്ല ഈ കഥയിൽ. ഒരാൾ മഹാധനികനായിരുന്നു. അങ്ങനെ വളരെ ഈ പറഞ്ഞതുപോലെ എല്ലാ സമ്പത്തും നേടി, പൊട്ടൻഷ്യൽ പർച്ചേസറായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം ജീവിച്ച അയാളുടെ കണ്ണിൽ നിറയെ സങ്കടം. പക്ഷേ മരണം അടുത്ത കാലത്ത്, അപ്പോൾ അയാളുടെ അനുചരൻ ചോദിച്ചു, നിങ്ങളുടെ കണ്ണിലെന്താണ് ഇത്ര പ്രയാസം? നിങ്ങളെപ്പോലെ ഭാഗ്യവാനായി ആരാ ഉള്ളത്? നിങ്ങൾ നേടാത്തതായി എന്താണുള്ളത്?
എന്നിട്ട് എന്തിനാ ഇങ്ങനെ സങ്കടം എന്ന് ചോദിച്ചു. അപ്പോഴയാൾ പറഞ്ഞു, അതോ അതിനൊരു കാരണമുണ്ട്. ഞാൻ നിസ്വനായിരുന്നു ഒരിക്കൽ, ആരും തിരിഞ്ഞു നോക്കുമായിരുന്നില്ല എന്നെ. അന്ന് ഞാൻ ആരാധിച്ചിരുന്ന പെൺകുട്ടിയോട് അല്പം വെള്ളം ചോദിച്ചപ്പോൾ അവൾ എന്നെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ധനികനായി, അവളെ തന്നെ ഞാൻ വിവാഹം കഴിച്ചു, അവൾ സുഖമായി ജീവിച്ചു, ഞാനും നേടേണ്ടതൊക്കെ നേടി. പക്ഷേ ഞാൻ നിസ്വനായിരുന്ന കാലത്ത് വെള്ളത്തിന് ചോദിച്ചപ്പോൾ ആട്ടി ഓടിച്ചവളാണല്ലോ അവൾ എന്ന് ആലോചിക്കുമ്പോൾ നിരുപാധികമായ സ്നേഹമില്ലാത്ത ഒരു ഭൂതലത്തിൽ ഞാൻ അനാഥനല്ലേ എന്നാലോചിച്ചപ്പോൾ എനിക്കൊരു സ്വസ്ഥതയുമില്ല. അത് കേൾക്കുമ്പോൾ തുറക്കുന്ന മനസ്സുകളുണ്ട്. ഇങ്ങനെ ഒരു ഫിലോസഫറുടെ ഉൾക്കാഴ്ചകൾ കൊണ്ടാണ് വാസ്തവത്തിൽ ബഷീർ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ സാധ്യമായി തീർന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു മിസ്റ്റിക്, ഒരു ഫിലോസഫർ, ഒരു പോയറ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെയും സംഘാടന സ്ഥാനമായിരിക്കണം ഒരു എഴുത്തുകാരനെന്ന് സ്വന്തം കൃതി മുൻനിർത്തി ബഷീർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വായിച്ചിട്ടും വായിച്ചിട്ടും മലയാളിക്ക് അദ്ദേഹത്തെ മതിയാകാത്തത്, കേവലം കഥാകഥനം മാത്രമല്ല അദ്ദേഹത്തിലുള്ളത് എന്നതിനാൽ. അപ്പോൾ ഞാൻ പറയുക വീണ്ടും, നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന IAS-കാരൻ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുക? ഒരു രാഷ്ട്രീയക്കാരനെ. എന്നിട്ടും നിങ്ങൾ ആരെങ്കിലും എൻ്റെ മകൻ ഒരു രാഷ്ട്രീയക്കാർ നേതാവാകണം എന്ന് ആഗ്രഹിക്കാത്തത് എന്താ? കുറേ പേരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിൽ എന്താ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ? അവരാണ് പഞ്ചായത്തിലാണെങ്കിലും ശരി, അവരാണ് ബ്ലോക്കിലാണെങ്കിലും ശരി, അവരാണ് കോർപ്പറേഷനിലാണെങ്കിലും ശരി, അവരാണ് ജില്ലയിലാണെങ്കിലും ശരി, അവരാണ് സംസ്ഥാനത്തിലാണെങ്കിലും ശരി, അവരാണ് രാജ്യത്തിൻ്റെ നിലയിലാണെങ്കിലും ശരി, ഈ ലോകത്തെ നയിക്കുന്നത്, നിർണയിക്കുന്നത് അവർക്ക് കൂട്ടുനിൽക്കുക മാത്രമാണ്. നിങ്ങൾ ആകണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ മകന് ചെയ്യാൻ, മകൾക്ക് ചെയ്യാവുന്നത് അത് മതിയോ? നമുക്ക് പ്രബുദ്ധരായ ഭരണാധികാരികൾ കൂടി വേണ്ടേ? അത് നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടുകൂടി സംഭവിക്കണ്ടേ? ഇത് ഭാവിയിലെ പ്രസിദ്ധനായ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുടെ ബാല്യം ചിലവഴിക്കേണ്ട ഒരിടം കൂടി ആകണം എന്ന് ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പാളും രക്ഷാകർത്താക്കളും കരുതണ്ടേ? അല്ലാതെ മഹാമണ്ഡന്മാരായിട്ടുള്ള ഭരണാധികാരികളും മറ്റൊന്നിനും അയാൾ കൊള്ളുകയില്ല എന്ന് ചിരിച്ചു തള്ളുന്ന ഭരണാധികാരികളും, അവരെ പക്ഷേ അങ്ങേയറ്റം അനുസരിക്കേണ്ടി വരുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാരും ആയിരിക്കുന്ന ഒരവസ്ഥ തുടരണമോ? പാടില്ല. അതുകൊണ്ട് കുട്ടികൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം, കുട്ടികൾ എക്കണോമിക്സ് പഠിക്കണം, കുട്ടികൾ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കണം. സാമ്പത്തിക വിദഗ്ധനാവാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനത്തെ വലിയ പദവികളിൽ ഇരിക്കാൻ കൂടി നമ്മുടെ കുട്ടികളല്ലാതെ ആരാണ് ഇവരൊക്കെ ആകാനുള്ളത്? അതുകൊണ്ട് ചില പ്രത്യേക തൊഴിലുകളിൽ സംവരണം നടത്തി, ചില പ്രത്യേക തൊഴിലുകൾ ആഗ്രഹിച്ച് അതിനുള്ള വാതിലുകളിൽ ചെന്ന് തിടുക്കം പിടിച്ചാണ് തെങ്ങ് ഇടുങ്ങിയ ഒരു അവസ്ഥയുണ്ടാക്കി. ഇപ്പോൾ അനാകർഷകം എന്ന് തോന്നുന്നത് ഭാവിയിൽ അത്യാകർഷകമായി തീർന്നേക്കാം. ബൈബിളിൽ പറയുന്നു, ഇടുങ്ങിയ വഴിയിൽ പ്രവേശിക്കുക. ഇന്ന് അനാകർഷകം, ഇന്ന് പ്രയാസമുള്ളത്, ഇന്ന് എന്തിനതിനയക്കുന്നു എന്ന് തോന്നുന്നത് ഒരുപക്ഷെ നാളെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അരികിലെ കല്ല് മൂലക്കല്ലായി മാറിയേക്കും, അങ്ങനെയുള്ളത് സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ട് വലിയ ഉറപ്പ് വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ ഭാവനയോടുകൂടി ഉറപ്പുകളെ പരിശോധിക്കുക. അയാൾക്ക് അവിടെയും വേണ്ടത് ഇതാണ്, അയാൾക്ക് ഏതിന് കഴിവുണ്ടോ, ഏതാണോ അയാൾക്ക് ക്രിയേറ്റിവിറ്റി. കേരളത്തിൽ പറയാം, ഞാനിങ്ങനെ സംസാരിക്കുമ്പം പറയുക, കേരളത്തിൽ നന്നായി പാടുന്നവരുണ്ട്, നന്നായിട്ട് എഴുതുന്നവരുണ്ട്. നമ്മളെ ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടോ, അതിലേറ്റവും മോശം ഐറ്റം ഏതാണെന്നറിയോ? പ്രസംഗ മത്സരം. ഒരു വകയ്ക്ക് കൊള്ളില്ലാതെ അത്ഭുതകരമായി പ്രസംഗിക്കുന്ന ഒരു യുവാവിനെയും ഞാൻ കണ്ടിട്ടേയില്ല. എന്തുകൊണ്ടാണ് ഈ ഭാഷ, സംസാരിക്കുന്ന ഭാഷ
ഒരാൾ അല്പനേരം കൂടുതൽ സംസാരിച്ചാൽ നമുക്ക് മുഷിയുന്ന ഭാഷ. വളരെ നേരം കേട്ടിരിക്കണമെങ്കിൽ ആ ഭാഷയിൽ സ്വന്തം പ്രതിഭയുടെ ആവിഷ്കാരം ഒരാൾക്ക് സാധിച്ചിരിക്കണം. പ്രൊഫഷൻ കൊണ്ട് മാത്രം സാധ്യമല്ലാത്ത ഒരു ഇരിപ്പിടത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സ്വന്തം മനുഷ്യത്വം കൊണ്ട് മാത്രം, മനുഷ്യത്വം കൊണ്ട് കൂടി, തീർച്ചയായും ഡോക്ടറായിരുന്നതുകൊണ്ടാണ്, പ്രൊഫഷൻ കൊണ്ടും മനുഷ്യത്വം കൊണ്ടും നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായും അവിടെ ഇരിക്കുന്നു അദ്ദേഹം എന്നത് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു മനുഷ്യൻ, വലിയ മനുഷ്യൻ എന്ന നിലയിലിരിക്കണം, പ്രവർത്തിക്കണം. അപ്പോൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ അലൈനേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല. അന്യവൽക്കരണമില്ലാത്ത ജീവിതം പോലെ മോഹനമായതൊന്നുമില്ല. പറയുന്നില്ലേ, മാർസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോർക്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുമുണ്ട്. അത് അന്യൻ്റെ എന്താണ്, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ മധുരമാകുന്ന നാൾ വരും. ഇപ്പോൾ അത് മധുരമല്ലാത്തത് നമ്മൾ പരസ്പരം മത്സരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സർവൈവറുടെ കഥ പറഞ്ഞ് രണ്ട് പേർ ഓടിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഓടിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ. മറ്റൊരാൾക്ക് നഷ്ടം വന്നാൽ മാത്രം ലാഭമുണ്ടാകുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിലാണ് നമ്മൾ. ലോട്ടറിയുടെ ആകർഷണം എന്താണെന്നറിയോ, കിട്ടുകയാണെങ്കിൽ നമുക്ക് മാത്രമേ കിട്ടൂ എന്നതും, നഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും നഷ്ടപ്പെടും എന്നതുമായ അത്ഭുതമാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഇത് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ്. മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം മൂല്യമുള്ള ഒരു ലോകം. അതുകൊണ്ടാണ് അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ മധുരമാകുന്ന നാളുകൾ അകലെ കിടക്കുന്നത്. പക്ഷേ ആ നാളുകൾക്ക് അകലെയൊന്നും പോണ്ട. ഒരു പാട്ടുകാരൻ അറിയാം, അയാളുടെ ശത്രു പോലും അയാൾ പാടുമ്പോൾ കേട്ടിരിക്കും എന്ന്. സംഗീതത്തിൽ സോഷ്യലിസം നിലവിൽ വന്നിരിക്കുന്നു എന്ന്, നൃത്തത്തിൽ സോഷ്യലിസം ചിലരെ സംബന്ധിച്ചെങ്കിലും വന്നിരിക്കുന്നു എന്ന്. അതുപോലൊരു കാലമുണ്ടാകും, അവരാർക്കും അലീനേഷനില്ല. അല്ലാത്തവരൊക്കെ, ഞാൻ ജോലി ചെയ്യണു, പക്ഷേ എൻ്റെ ഉത്തരവാദിത്വമാണ്, ഡ്യൂട്ടി. എനിക്ക് വലിയ ഇഷ്ടമാണ് മാഷായിരിക്കുന്നത്, സംസാരിക്കാനൊക്കെ വലിയ ഇഷ്ടം. എന്നാലും എന്നെ ഏറ്റവും മോഹിപ്പിച്ച വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാവോ, ഏതാണ്ട് 50 കൊല്ലക്കാലം നാളെ ക്ലാസ്സില്ല എന്ന നോട്ടീസിലെ ഒരു വാക്യം. എന്താ കാര്യം, അത് എൻ്റെ ഡ്യൂട്ടിയായിരുന്നു. ഡ്യൂട്ടി ഇഷ്ടമല്ല ആർക്കും, വർക്ക് ഇഷ്ടമാണ് ആർക്കും. ഇതാ ഈ ഡോക്ടർ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഈ ബേബി മെമ്മോറിയലിൽ കാണും എന്നാണ് അറിയുന്നത്. ഡ്യൂട്ടി ഇഷ്ടമായതുകൊണ്ടല്ല, അത് വർക്കാക്കി അദ്ദേഹത്തിന് പരിവർത്തനം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നത്. വർക്ക് അത്ഭുതമാണ്, അതിശയമാണ്. ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു പുസ്തകം വർക്കിനെക്കുറിച്ച് ലോകരൊക്കെയും എഴുതിയിട്ടുള്ളത് ഉണ്ട്. വർക്ക് ഗംഭീരമാണ്. വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ അന്ന് 4 മണിക്കൂറാണ് വർക്ക് ചെയ്തിരുന്നത് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ, പക്ഷേ ഇന്ന് ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്യണു. കാരണം എന്നാ, വർക്ക് ചെയ്യണമെന്ന് എന്നോട് ആരും പറയുന്നില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഭാര്യയെ ഒന്ന് കയർക്കും എന്നതൊഴിച്ച് മറ്റൊരു ഡിസിപ്ലിനുകളും എനിക്ക് അംഗീകരിക്കേണ്ടതായി ഇല്ല. അത് കാരണം എനിക്കിഷ്ടം പോലെ ഇരിക്കാം. രാവിലെ ഒരു ഇരുത്ത് ഇരുന്ന് 1.5 മണിക്കാണ് ഞാൻ എണീക്കുക. എന്തൊരു സുഖമാണ്, എന്താനന്ദമാണ് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എന്താനന്ദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു രക്ഷാകർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് ഞാൻ വിചാരിക്കുന്നു. അയാളുടെ പൊട്ടൻഷ്യാലിറ്റിക്ക് ഒത്ത, അയാളുടെ ക്രിയേറ്റിവിറ്റിക്ക് പറ്റിയ, അയാളുടെ ആഗ്രഹത്തിന് പറ്റിയ ഒരു തൊഴിൽ അവന് കിട്ടുക എന്ന് പറയുമ്പോൾ അവൻ മനുഷ്യനാവും, മികച്ച മനുഷ്യനാവും. അവനിലൂടെ ഈ ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും, കൂടുതൽ ജീവിതാർഹമായി തീരും. അങ്ങനെ ജീവിതാർഹമായി തീരുന്ന ഒരു ലോകം ഉണ്ടാകട്ടെ. എന്നാൽ മൗലികമായ ആലോചനയില്ല നമ്മുടെ കുട്ടികൾക്ക് പലർക്കും, അതിന് അവസരം കൊടുക്കണില്ല. ഇന്നത് പറഞ്ഞത് തന്നെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ പറയണമല്ലേ. സെൽഫോണും നമ്മുടെ ലാൻഡ് ഫോണും തമ്മിൽ എന്താ വ്യത്യാസം?
ഒരു വലിയ ഫിലോസഫർ ഇപ്പോൾ അങ്ങനെ അയാളായതൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ ആ വ്യത്യാസം വളരെ ലളിതമായിട്ട് പറയുന്നു. എന്താ വ്യത്യാസം? ലാൻഡ് ഫോൺ എടുത്താൽ നമ്മൾ ആരാ, നിങ്ങൾ ആരാണ്, ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കും. സെൽഫോൺ എടുത്താൽ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കും. ഒന്ന്, സ്ഥലത്തിൻ്റെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ അധികാരമാണ് നമുക്ക് സെൽഫോൺ വഴി കിട്ടിയത്. സ്ഥലത്തിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോയവരാണ് ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നവർ. മനസ്സിലായി? ഇനി അതിനെ വളർത്താം. ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുദ്ദേശിക്കുന്ന ആ പ്രത്യേക തൊഴിലിൽ മാത്രമല്ല അവർക്കിഷ്ടമാണെങ്കിൽ അവർ വിലസുക. ഒരു എന്താ പറയുക, കോപ്പിസ്റ്റ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ വരികൾ എഴുതി കൊടുക്കുന്ന ആൾ ഒന്നോ രണ്ടോ ഉൽപ്പന്നത്തിൻ്റെ വരികൾ എഴുതി കൊടുത്താൽ ലക്ഷങ്ങളാണ് അയാൾക്ക് കിട്ടുക. ഒരു ദിവസം പണിയെടുത്താൽ മതി, ബാക്കി 30 ദിവസവും പണിയെടുക്കണ്ട. ആ ദിവസങ്ങളൊക്കെ മനസ്സുകൊണ്ട് പ്രവർത്തിക്കാം, തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് വലിയ സുഖം, തൻ്റെ പ്രതിഭ ഇങ്ങനെ കാണുകയാണ്, അതിന് വിസിബിലിറ്റി കിട്ടുകയാണ്. തനിക്കല്ല, പുതിയ ലോകത്തിൻ്റെ വലിയ പരിമിതി തനിക്ക് വിസിബിലിറ്റി കിട്ടിയാൽ നാം സന്തുഷ്ടരായി എന്നാണ്. തൻ്റെ പ്രതിഭയ്ക്ക് വിസിബിലിറ്റി കിട്ടണം, അപ്പോഴേ വലിയ സന്തോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അവരുടെ പ്രതിഭയ്ക്ക് വിസിബിലിറ്റി കിട്ടാനുള്ള അർഹത അവർക്കുണ്ട്. നിങ്ങൾ തടയാതിരുന്നാൽ മതി. ഡയോജിനീസ് പറഞ്ഞതുപോലെ അലക്സാണ്ടർ അയാളോട് ചോദിച്ചു, അയാൾ വായിച്ചുകൊണ്ടിരിക്കണോ, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, വെളിച്ചം മറയാതിരുന്നാൽ മതി എന്ന്. ഡയോജിനീസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി അയാളോട് ചോദിക്കുന്നു, ചക്രവർത്തിയല്ലേ, എന്താ വേണ്ടത് എന്ന് ചോദിക്കും. ഒന്നും വേണ്ട, വെളിച്ചം തടയാതിരുന്നാൽ മതി എന്ന്. എന്തൊരു മാരകമായ വാക്യമാണ് അതിവിടെ ഞാൻ പറയുമ്പോൾ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വെളിച്ചം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് എന്ന ധാരണയിൽ ചിലപ്പോൾ വെളിച്ചം തടയുകയായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു പ്രൊഫഷണൽ രക്ഷാകർത്താവ് പോരാ, ഒരു ക്രിയേറ്റീവ് രക്ഷാകർത്താവ് വേണം. അമേച്വർ രക്ഷാകർത്താവ് എങ്കിലും വേണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ സന്ദേഹങ്ങൾ ഉണ്ടാകണം. നിറയെ സന്ദേഹങ്ങളുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭാവന ആവശ്യമുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ പ്രയോഗിക്കണം. അങ്ങനെ അവൻ്റെ വെളിച്ചം മറയരുത്, അവന് വെളിച്ചം കിട്ടണം. അങ്ങനെ വെളിച്ചം കിട്ടാൻ വേണ്ടതൊക്കെ ശ്രദ്ധിക്കാനായിരിക്കണം നിങ്ങൾക്കിവിടെ വരുന്നത്. അതുകൊണ്ട് ഭാവിയിലെ നമ്മുടെ നാടിന് വേണ്ടിയ എല്ലാവരെയും സപ്ലൈ ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിയണം. എല്ലാവർക്കും ആവശ്യമായ സന്ദർഭം നൽകാൻ നിങ്ങൾക്കും സാധിക്കണം. എക്കണോമിസ്റ്റ് ഉണ്ടാവണം, തത്വശാസ്ത്രജ്ഞൻ ഉണ്ടാവണം, ചരിത്രകാരനുണ്ടാവണം, കലാകാരനുണ്ടാകണം, നർത്തകന്മാരുണ്ടാകണം, പിന്നെ ഡോക്ടർമാരുണ്ടാകണം, എൻജിനീയർമാരുണ്ടാകണം, എല്ലാ വിധത്തിലുള്ള കോപ്പിയിസ്റ്റുകൾ ഉണ്ടാകണം. കൺസ്യൂമർ വേൾഡല്ലേ, അവിടെയൊക്കെ കൂടുതൽ കൂടുതൽ പ്രാധാന്യം വരുന്നു. അതിനോ, ഒരു വലിയ കോപ്പിയിസ്റ്റ് ആവണമെങ്കിൽ അയാൾ കവിത വായിക്കണം. നല്ല ഡോക്ടറാകണമെങ്കിൽ ഈ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. അതുമാത്രം വായിച്ചാൽ വലിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടും, ഈ മരുന്ന് കമ്പനിക്കാർ കൊടുക്കും. അതിനപ്പുറത്തുള്ളത് വായിച്ച് അവരെ തിരസ്കരിക്കാനുള്ള ശേഷി കൂടി ആർജിക്കണം. അതിനൊക്കെ ശേഷി ആർജിക്കണമെങ്കിൽ അവന് ചെറുപ്പം മുതൽ അവൻ ചെയ്യുന്നതിനെക്കുറിച്ച്, ക്രിസ്തു പറഞ്ഞത് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യം, അവൻ ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ഒരാളെയും ആക്കരുത്. അവൻ എന്തു ചെയ്യുന്നു എന്നറിയുന്ന അവസ്ഥയിലേക്ക് അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് പ്രധാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. വിദ്യാഭ്യാസമാണ് അതിന് കാരണം. ആധുനിക കാലത്ത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടേത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വ്യവസ്ഥയാണ്. പുതിയ ഗവൺമെൻറ്, പുതിയ മന്ത്രി, എല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? വിദ്യാർത്ഥിക്ക് വേണ്ടിയല്ല, പരീക്ഷാർത്ഥിക്ക്. അയാൾ 100-ൽ 100 മാർക്കും വാങ്ങണോ, എന്ത് ചെയ്യണോ? അപ്പം ഒരു എല്ലാ ആളുകൾക്കും 100-ൽ 100 മാർക്കും കിട്ടിയാൽ എങ്ങനെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റും?
ദേവഗിരി കോളേജിൽ ഞാൻ എൻ്റെ ഒരു കുട്ടിക്ക് വലിയ മാർക്കുണ്ട്, അഡ്മിഷൻ വേണ്ടി ഫാദറോട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിലും മാർക്കുള്ളവരാ എല്ലാവരും. മാർക്ക് ഒരു ക്രൈറ്റീരിയ അല്ലാതായി മാറിയിരിക്കുന്നു. അപ്പോഴോ പരീക്ഷാ സംവിധാനം മാറണം. നിങ്ങളുടെ മക്കളുടെ പ്രതിഭ എത്ര എന്നറിയാവുന്ന വിധത്തിൽ പരീക്ഷിക്കേണ്ട ഒരു സമ്പ്രദായമായി മാറണം. പരീക്ഷ ഇപ്പോഴെന്താ, വരാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം പഠിക്കുകയും മറ്റെല്ലാം വിസ്മരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കും വാങ്ങാൻ സാധിക്കും. പക്ഷേ ആ മാർക്കിന് വിദ്യാഭ്യാസവുമായി വലിയ ബന്ധമൊന്നുമില്ല. വിദ്യാഭ്യാസവുമായി ബന്ധമുണ്ടാകണം. അതിന് ഈ വിധത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് പോലെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല, സ്മാർട്ട് റൂമുകൾ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. എന്താ ഉണ്ടാവുക, കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് കൊടുത്ത പണം അനുസരിച്ച് ഉണ്ടായിട്ടുള്ള സ്മാർട്ട് ക്ലാസ്സുകളിലൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ കേട് വന്ന് ഇങ്ങനെ കിടക്കും. എത്രയാ കമ്പ്യൂട്ടറാ കേരളത്തിലെ സ്കൂളുകളിൽ പാഴായി കിടക്കുന്നത്. മറിച്ച് വേണ്ടത് അതൊന്നുമല്ല, മറിച്ച് വേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ പ്രാവീണ്യം, യഥാർത്ഥത്തിൽ വ്യത്യസ്തത. Each and everyone is different. Aa difference alakkuvanulla manadandangal ee pareekshayude agathu undaganam. Adinu vendi valiya gaveshanalayangal nam thodanganam. Oru varsham chodicha chodyangal adu maadhiri oru pattern pinneed aavarthikkiye cheyyirathu. Appol endundavum, copy adichu pidikkiyonnilla aarum. ഇപ്പോൾ വലിയ പ്രശ്നമല്ലേ? കോപ്പി അതേ ചോദ്യം വന്നിട്ടില്ലെങ്കിൽ, ആവശ്യപ്പെട്ട ചോദ്യം വന്നിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സമരമാണ്. കുട്ടികൾ ചോദിച്ചതേ ചോദിക്കാവൂ, ചോദിക്കാത്തതൊന്നും ചോദിക്കാൻ പാടില്ല, എന്നാലേ തങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ചോദിക്കാത്തത് മാത്രം ചോദിക്കുന്ന വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി വലിയ ഗവേഷണാലയങ്ങൾ ഉണ്ടാകണം, വലിയ പ്രവർത്തനം നടക്കണം. ഈ പ്രാവീണ്യം വരുന്നതുവരെയെങ്കിലും രക്ഷാകർത്താക്കൾ ജാഗ്രത പാലിക്കുക. മക്കളുടെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഞാൻ നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇതുപോലെ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ സാധിച്ചതിനും, ദ മ്യൂസിക് വി ഹാഡ് ടുഗദർ ഈസ് മോർ ദാൻ മ്യൂസിക് എന്ന് മനസ്സിൽ ഓർമ്മിപ്പിച്ചതിനും നന്ദി.